Hello guys, Assalamualaikum. Welcome to Vaidya's World. Appo guys, innodu enda interesting aayittulla recipe aayittanu vannittullade. Vallare elpathil restaurant style ulla nindu roast engane thayyarakkam ennaanu ee video ilude kaanikkan povunnathu. Appo namukku video ilekku povam. Let's go. നെണ്ട് റോസ്റ്റിനുള്ള നെണ്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. അപ്പോൾ നെണ്ട് റോസ്റ്റിലേക്കുള്ള അരവ് തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഒരു ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നീട് അര ടേബിൾ സ്പൂൺ ഉലുവ ഇത് കുരുമുളകിന്റെ സീഡ് ആണ്. സീഡ് ആയതുകൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നേരെ മറിച്ച് പൗഡർ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. मूं मीडियम सैस इंजी आद चाक इलेक्टा नल कल इतक इन मिक्स नरच रोस्ट मसाल इेडी आईटे നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം അപ്പോൾ ഗയ്സ് നെണ്ട് റോസ്റ്റിനുള്ള പാൻ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് അലുമിനിയത്തിന്റെ പാൻ ആണ് ഇത് വെച്ചതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ പാൻ എടുക്കുമ്പോൾ അതിനെ കോട്ടിംഗ് കുറവായണ്ട് അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതിന്റെ കോട്ടിംഗ് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാവുമ്പോൾ സേഫ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത് അപ്പോൾ നമുക്ക് എന്താ സ്റ്റവ് ഓൺ ചെയ്യാം ड्रई आवटे नमुक ऑयल चटी ना चूड़ी वन अब नाम ना टेबल स्पू ऑयल ओहती फ्लेम कुछ कदम नाम मसाल अब मसाल इटा अड़पिड़ा चांसु अब अद इल चूड़ी वे मसाल इटकान मसाल इेक चेक ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇത് ചെറുതായിട്ട് നിളക്കി കൊടുക്കുക. ഓയിലൊക്കെ എല്ലായിടത്തും പിടിക്കാൻ കണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒരു ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 അല്ലി കറിവേപ്പിന്റെ ഇലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് 5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാള വയന്ന് വരാനുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. സവാള പെട്ടെന്ന് വയന്ന് വരാനാണ് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. കാരണം സവാള വയന്ന് വരണ്ടേ. 3 പച്ചമുളക് ഇവിടെ നടുവെ കീറിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3 വറ്റൽമുളക് ഇതും ഇതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 25 ചെറുള്ളി. ഇത്ര ചെറുള്ളി കൂടുന്നുവോ അത്രയും ടേസ്റ്റ് ആണ് നമ്മുടെ എന്താ മസാലയ്ക്ക് ലഭിക്കുക. ചെറുള്ളിടുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ല് വരും അതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ തക്കാളിയുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ആണ് ചേർക്കുക കാരണം തക്കാളിക്ക് കുറച്ച് വേവ് പോരെ നമ്മൾ സവാളയ്ക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇങ്ങനെ അലക്കി കൊടുക്കണം സവാളയുടെ ഒക്കെ പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം പിന്നെ നമ്മളുടെ ഗോൾഡൻ കളർ ആവും വേണം ഇനി അടച്ച് വെച്ച് വേവിക്കുക ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ വീഡിയോ മിസ് ആയി അപ്പോൾ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിനി മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഗരം മസാല 2 ടേബിൾസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി 3 ടേബിൾസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി വഴറ്റി അതിന്റെ പച്ച സ്മെല്ല് ഒക്കെ പോയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് 3 സൈസ് ഉള്ള ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ അത് തക്കാളി ഒന്ന് വെന്ത് വരുവാൻ വേണ്ടി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയൊക്കെ ഞാൻ ശരിക്കും വാടി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി വേവ് വേണമെങ്കിൽ ഒന്നും കൂടി അടച്ചു വെച്ച് വേവിക്കുക
പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പും എന്നൊന്ന് നോക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്ന് വേണത് ഇതിലേക്ക് ഇനി നമ്മളെ പ്രധാനപ്പെട്ട ഇതായ നെണ്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കി കൊടുക്കുക നെണ്ടിന്റെ ഓരോ പീസിനെയും. നമ്മുടെ മസാലയൊക്കെ നന്നായി ചേരണം. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് കമ്പിന്റെ നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. മസാലയൊക്കെ അതിന്റെ ഇന്നർമോസ്റ്റ് ഭാഗത്തിലേക്കൊക്കെ എത്തണം കേട്ടോ. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മുടെ നെണ്ട് റോസ്റ്റ് നല്ല കളറൊക്കെ മാറി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ നെണ്ട് ഇതിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരു വൈലറ്റ് കളറായിരുന്നില്ലേ, അതിപ്പോൾ ഒരു യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട്. നല്ല യെല്ലോ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലും ഉണ്ട്, ഗരം മസാലയുടെ സ്മെല്ലൊക്കെ നല്ല സ്വാദിഷ്ടമായ സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ നെണ്ട് റോസ്റ്റ് ഇവിടെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്, കളറ് കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലും കാര്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നെണ്ടും റോസ്റ്റും ഫുഡും പയറുപ്പേരിയും മുതിരക്കറിയും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കുട്ടി ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അടിപൊളി റെസിപ്പി ആയിക്കരം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ ഗൈസ്.